नमस्कार या श्रीजित सिंह इन वीडियो वाले व्यतस्त विषय यादिक अब मतलब नाम केरलीयर वाली भीषण अब ई क्यों पर इतना स्वकारी अभिप्राय ई अभिप्राय चल तेट अल मेट अगे आने अब एव कैडाण क्षमिक इन नमुक विषय वरा सश्रद्धम ई वीडियो कटि अब नाम केरलीयर भयपड़ ई महाविपत् ऐसा चोच्चा वाली बोम्ब अदायर वाली वाटर बोम्ब अब मतलब नम्बे ई मुल्लपेरियार डाम ई मुल्लपेरियार डामे वाटर बोम्ब विरुद्ध क्यों कमु मनसुद वाले वाली चत कथ नाम इंटकारी मेल प्रत्येक मलयाल मेल वन वाले वाली चत कथ कूड़िया मुल्लपेरियार डाम वीडूमकूट पर क्यों इतने स्वकारी अभिप्राय इत शाणुकूट नोक अंतर निमेंट आरती एणूट अदाय नूटी इपत् वर्ष मुंब पणिकुक साहिब पणि कहिप्चर ग्राविटी बेस्ड डाम ग्राविटी डाई मुल्लपेरियार डाम अब चो ए ग्राविटी डाम ग्राविटी डाम पर डामि वेट आ डामि वेट नाम ग्राविटी डाम आ डामि भारम भूमि एक्सप्टे आ भारति ओपट भूमि और ओपट फोर्स आक्षन आशन अवड़े अनुभपड़ फ्रक्षणल फोर्स वे तलचे तड़ निर्ती अगे वैद्युत उत्पादिपा अलग जलसेचन सहायक डाम ग्राविटी डाम ग्राविटी डामिने एर्तक अब भूकंप भूमि कुलुक तड़यान कहव पक्षे आरती एणूट पणिपूर्त डाम पेनिकुक साहिब स्वंत वस्तुवक वे कुटस्वत् वे विचाण पणिकू सत्य सरकार ब्रिटीश सरकार अंगीक अब पेनिकुक साहिब डाम पणि कहिपन इन वे कोफर डाम अदायल डाम वाली डाम मुंब ताकालिक मत जल प्रवाह तड़ी निर्तन सहायक चल को डाम मुंब पणिया अफर डामस ई कोफर डाम कुलिपयको पणि पलतवण तटसपेटको अंद ब्रिटीश सरकार डामि प्रवर्तन ई डामि निर्माणते निर्तीवाना पक्षे पीन स्वंत इष्टमको अलग स्वंत इच्छाशक्ति पुरतान पेनिकु साहिब ई डाम कटिपणि पीन अद लें तस्तुक विकेम भार्य कल सहित विचुन वन इवे को डाम पणि उ अन्कालकाल तमिनाटे चेन्नई मधुर तुंगिया कंपम तेन तुंग भाग कड़ वरच अनुभपुर वैग एपय नदी मैं तमिनाटे अम कोई नदी अब सफिष्यंट वेल किटाको अंजीयर कूड़े आलोचु ई वाली पेरिया डामिल वर ई जल प्रवाहते नमुक वड़ान कहिना अब पेरिया वर जल प्रवाहते नमु बंगा उल्कड़े वड़ान कहिना अगे जलसेचनको तमिना मुझे पुष्टिपड़ा नमुक साधी वैग नदी लत्रो इरटील वेलमेन साधी कालकुलेन पुरतान ई डाम अब वाले सक्सेफुलू अकाल ग्राविटी डाम वो वाली ग्राविटी डाम ई मुल्लपेरियार डाम अब अगे डाम ई डामि अन्काल अंपद वर्ष आयुसान कूटी सुर्खी मिश्रित अदाया वेटकल पड़ी सुर्खी मिश्रित अंत ई चुनाबू मिक्स उच्चर ग्राविटी बेस्ड आईटर डाम मुल्लपेरियार डाम
അതിന്റെ ഭൂമി ഘടനയ്ക്കൊക്കെ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നു. എന്നിട്ടും ആ ഡാം എന്തുകൊണ്ടോ ഒരു ഭാഗ്യം പോലെ ഇന്ന് നിലനിൽക്കുകയാണ്. ഇനി തമിഴ്നാട്ടിലെ കാര്യം എടുക്കുക. തമിഴ്നാട്ടിലേക്കുള്ള ജലസേചനത്തിന് വേണ്ടിയാണ് ഈ മുല്ലപ്പെരിയാർ ഡാം ഉണ്ടാക്കിയെന്ന് നമ്മളെല്ലാം പറഞ്ഞു. ഇനി മുല്ലപ്പെരിയാർ ഡാം പൊട്ടുന്നു എന്നിരിക്കട്ടെ, മുല്ലപ്പെരിയാർ ഡാം ബ്ലാസ്റ്റ് ചെയ്യുന്നു, എന്തെങ്കിലും ഒരു വലിയൊരു വെള്ളപ്പൊക്കമോ ഒരു വലിയൊരു മഴയോ ഉണ്ടായി മുല്ലപ്പെരിയാർ ഡാം അങ്ങ് പൊട്ടുന്നു, തീർച്ചയായും തമിഴ്നാട്ടിൽ അതുകൊണ്ട് ഒരു ഹാനി ഉണ്ടാവുകയില്ല. കേരളത്തിലെ ഒരു അഞ്ചാറ് ജില്ല വെള്ളത്തിനടിയിലായെന്ന് വരും, അല്ലെ? എറണാകുളം ആലപ്പുഴ ജില്ലകളൊക്കെ ആദ്യം ചിലപ്പോൾ വെള്ളത്തിനടിയിലാവും. അതാണ് ഈ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ഏറ്റവും വലിയൊരു അപകടം. അപ്പോൾ പണ്ട് മുതലേ നമുക്ക് ഡാം ഉള്ളിടത്തോളം കാലം വെള്ളം എടുത്തുകൊണ്ടിരിക്കാം, ചാകുന്നെങ്കിൽ കേരളീയന്മാർ അല്ലെ മലയാളികളങ്ങ് ചത്തു പോട്ടെ എന്നുള്ള ഒരു ദുർവിചാരം തമിഴന്മാർക്കുള്ളതുകൊണ്ട് മുല്ലപ്പെരിയാർ ഡാം ബലഹീനമാണ്, അതിനെ പുതുക്കിപ്പണിയണം എന്നൊരാവശ്യവുമായിട്ട് കേരളം പോയാലും ഈ തമിഴന്മാർ തമിഴ്നാട്ടുകാർ കേന്ദ്രത്തിലൊക്കെ പോയി അനുകൂലമായിട്ടുള്ള നിലപാടും സമ്പാദിച്ച് ഇല്ല ഇല്ല പഴയതുപോലെ പുതിയതുപോലെ മുല്ലപ്പെരിയാർ ഡാം ബലവത്താണെന്നുള്ള ചില ഭേദഗതികൾ ഒക്കെ ഈ നിയമം മൂലം അഭിപ്രായങ്ങളൊക്കെ വാങ്ങിച്ച് അവരതിനെ തടസ്സപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. കാരണം മാക്സിമം നമുക്ക് വെള്ളം എടുത്തുകൊണ്ടിരിക്കാം, അഥവാ പൊട്ടുകയാണെങ്കിൽ കേരളീയർ അങ്ങ് ചത്തു പോട്ടെ എന്നുള്ളൊരു കണ്ടീഷനിലാണ് അവർ ചെയ്യുന്നത്. തമിഴന്മാരെ വിശ്വസിക്കാൻ പറ്റത്തില്ല. വീണ്ടും ഞാൻ പറഞ്ഞു, തമിഴ് എൻ്റെ സ്വന്തം അഭിപ്രായമാണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് ചിലപ്പോൾ വ്യത്യസ്ത അഭിപ്രായങ്ങൾ കാണാം. തമിഴന്മാരെന്ന് പറഞ്ഞാൽ പണ്ട് കാലം മുതലേ കേരളീയരെങ്ങനെ പാര വയ്ക്കാം എന്നുള്ളതിൽ പി എച്ച് ഡി എടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് ഈ തമിഴന്മാർ. തമിഴ്നാട് മുഴുവനും അങ്ങനെ വിശ്വസിക്കാൻ കൊള്ളാത്തൊരു സംസ്ഥാനമാണ് തമിഴന്മാർ പൊതുവെ. അപ്പോൾ അതനുസരിച്ച് ഇനിയൊരു വലിയൊരു വെള്ളപ്പൊക്കം വന്നിട്ട് ഈ മുല്ലപ്പെരിയാർ ഡാം അങ്ങ് പൊട്ടിക്കൊടുക്കുകയാണെങ്കിൽ ഈ ഡാമിലുള്ള എല്ലാവിധ ചെളിയും അതുപോലെ തന്നെ വെള്ളവും എല്ലാം കൂടെ കുത്തി ഒലിച്ച് നേരെ ഇടുക്കി ഡാമിലേക്ക് അങ്ങ് പോകും. ഇടുക്കിയിലെ ചെറുതോണി കുളമാവ് ഡാമുകളിലേക്ക് ഇതങ്ങ് കുത്തി ഒലിച്ചു പോകും. ഇതി പ്രവാഹത്തെ തടഞ്ഞു നിർത്താനൊന്നും ഈ ഡാമുകൾക്ക് പറ്റുകയില്ല, ഇടുക്കിയിലെ ഡാമുകൾക്ക് പറ്റില്ല. ഇടുക്കി ഡാമുകളും അങ്ങ് പൊട്ടിക്കൊടുക്കും. പിന്നീട് സംഭവിക്കുന്നത് അതിഭയങ്കരമായൊരു പ്രളയമായിരിക്കും. 2018 കേരളം അഭിമുഖീകരിച്ചതിനേക്കാളും അതിഭയാനകമായ ഒരു വാട്ടർ ബോംബ് പ്രളയമായിരിക്കും പിന്നീട് സംഭവിക്കാൻ പോകുന്നത്. നമുക്കറിയാം മുല്ലപ്പെരിയാർ ഡാം ഉണ്ടാക്കിയപ്പോഴുള്ള അവസ്ഥ. മുല്ലപ്പെരിയാർ ഡാം ഉണ്ടാക്കിയപ്പോൾ അവർ 50 വർഷത്തെ ആയുസ്സാണ് സായിപ്പ് അതിന് വിധിച്ചിരുന്നത്. അതിനുശേഷം സായിപ്പന്മാരെയൊക്കെ നമ്മളിവിടെ നിന്ന് ഓടിച്ചു. സായിപ്പന്മാർ കുറ്റിയും പറിച്ചു പോയി. കുറ്റിയും പറിച്ചു പോയിട്ടും പഴയ അതേ രീതിയിൽ തന്നെ ഈ ഡാം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തന്നെ തമിഴ്നാട് ഉദ്ദേശിക്കുന്ന ഒരു ഗീർവാണം എന്താണെന്ന് ചോദിച്ചാൽ ചുമ്മാ വാണമടിയാണ്. ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇടുക്കി ഡാം റീഇൻഫോഴ്സ് ചെയ്തിരിക്കുകയാണ്, അതായത് മുല്ലപ്പെരിയാർ ഡാമിനെ റീഇൻഫോഴ്സ് ചെയ്തിരിക്കുകയാണെന്നാണ് അവർ പറയുന്നത്. ഈ തമിഴന്മാർ ചെയ്യുന്ന ഏതെങ്കിലും ഒരു കോൺക്രീറ്റ് വർക്ക് അല്ലെങ്കിൽ തമിഴന്മാർ ചെയ്യുന്ന എന്തെങ്കിലും എഞ്ചിനീയറിംഗ് വർക്ക് നമുക്ക് വിശ്വസിക്കാൻ പറ്റും. ഈ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ചുറ്റുമായിട്ട് കുറേ ഹോൾ അടിച്ചിട്ട് അതിൽ 4-5 കമ്പികൾ ഒരു 3-4 ഇഞ്ച് നീള 2 ഇഞ്ച് വീതം മണ്ണുള്ള കമ്പികളെ ഇറക്കി നിർത്തിയെന്ന് പറഞ്ഞുകൊണ്ട് ഈ പെരും ഡാമിനെ തടഞ്ഞു നിർത്താൻ അവരെ കൊണ്ടുപറ്റും. ഈ ഡാം നടുക്കുവച്ചങ്ങ് വളർന്നു കൊടുക്കുകയാണെങ്കിൽ ഈ നിർത്തിയിട്ടുള്ള കമ്പികളെന്ന് പറഞ്ഞാൽ ഈർക്കിൽ കുത്തി നിർത്തിയതേ ഉള്ളൂ. ഒരു വലിയൊരു വണ്ടി ചുരമിറങ്ങി വരുന്ന ഒരു ടിപ്പർ ലോറിയെ തടഞ്ഞു നിർത്താൻ അതിൻ്റെ കുറച്ച് ഈർക്കിലുകൾ കുത്തി നിർത്തിയിരിക്കുന്നത് പോലെ ഈ റീഇൻഫോഴ്സ്മെൻറ്റിനുള്ളൂ. അപ്പോൾ അത് എത്ര കണ്ട സുരക്ഷിതമാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പിന്നെ ഡാമിൻ്റെ ഒരു ചതിവിനെ കുറിച്ച് പറയാം. എങ്ങനെയാണ് ഈ ഡാം നിർമ്മിച്ചതിലൂടെ സായിപ്പ് നമ്മെ പറ്റിച്ചതെന്നുള്ളതാണ്. ഈ ഡാമിനെ കുറിച്ചൊരു സത്യസന്ധമായൊരവസ്ഥ നിങ്ങൾ മനസ്സിലാക്കുക. മുല്ലപ്പെരിയാറിലെ 8,000 ഏക്കർ വരുന്ന വനഭൂമിയെ വെട്ടി നശിപ്പിച്ചു കൊണ്ടാണ് ഈ ഡാം ഉണ്ടാക്കിയിരിക്കുന്നത്. അത് മാത്രമല്ല, പലതരത്തിലുള്ള രത്നങ്ങളുടെയും അക്ഷയ ഖനികൾ അക്ഷയമായിട്ടുള്ള പല വിധത്തിലുള്ള അപൂർവ വസ്തുക്കളുടെയും ശേഖരമാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് നിൽക്കുന്ന ആ ഭാഗവും മുല്ലപ്പെരിയാർ ആ ആറും അതുപോലെ തന്നെ അവിടുത്തെ വനങ്ങളും. ധാരാളം രത്നങ്ങൾ വിളയുന്ന സ്ഥലമാണത്. മുല്ലപ്പെരിയാർ ഡാം ഉണ്ടാക്കിയപ്പോൾ തന്നെ അവിടെ നിന്ന് 8,000 ഏക്കറിൽ നിന്ന് വെട്ടിയെടുത്ത നല്ല നല്ല തേക്ക് ഈട്ടി തുടങ്ങിയ നല്ല നല്ല വനവിഭവങ്ങളെല്ലാം സായിപ്പന്മാരെ നേരെ ഇംഗ്ലണ്ടിലേക്ക് കപ്പൽ മാർഗം കൊണ്ടുപോയി. ഇന്നും അവരവിടുത്തെ മണിമാളികളെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് ഈ അപൂർവമായ വസ്തുക്കൾ വെച്ചിട്ടാണ്. അത് മാത്രമല്ല, ഈ മുല്ലപ്പെരിയാറിൻ്റെ തീരങ്ങളിൽ നിന്ന് ധാരാളം ഖനനങ്ങൾ സായിപ്പ് നടത്തി. ഈ ഡാം ഉണ്ടാക്കുന്നതിന് മുമ്പ് മുന്നോടിയായിട്ട് തന്നെ വളരെയധികം ഖനനങ്ങൾ നടത്തി. അതിനകത്ത് നിന്ന്
ധാരാളം രത്നങ്ങളും വൈരങ്ങളും ഈ മുല്ലപ്പെരിയാർ ഡാം നിൽക്കുന്ന പ്രദേശത്തു നിന്നുള്ള ധാരാളം രത്നങ്ങളും വൈരങ്ങളും അതുപോലെ തന്നെ ഈ വൈഡൂര്യം കാറ്റ്സൈ എന്ന് പറയും വൈഡൂര്യം പിന്നെ അതുപോലെ തന്നെ പുഷ്യരാഗം മഞ്ഞപുഷ്യരാഗം എല്ലോ സഫയർ ഇതൊക്കെ കോടിക്കണക്കിന് രൂപ വില വരുന്ന രത്നങ്ങളാണ് ഇതൊക്കെ സായിപ്പന്മാർ ഇവിടെ നിന്ന് കൊണ്ടുപോയി അവിടെ എന്ന് പറയുന്ന രത്നങ്ങൾ വിളയുന്ന ഭൂമിയാണ് ഈ മുല്ലപ്പെരിയാർ അതുകൊണ്ടുള്ള ആ ഒരു അവിടെ അതിന്റെ ക്രസ്റ്റിൽ അനുഭവപ്പെടുന്ന ഈ പലതരത്തിലുള്ള മൂലകങ്ങളുടെ സംഘടന കാരണം ക്രസ്റ്റ് വീക്കായത് കൊണ്ടാണ് മുല്ലപ്പെരിയാറിന്റെ പരിസരങ്ങളിൽ ഇന്നും ഭൂമി ഉലുക്കങ്ങൾ ഉണ്ടാകുന്നത് ഇത് നമ്മളാരും മനസ്സിലാക്കുന്നില്ല അവിടുത്തെ ഭൂമിയുടെ ഘടന എന്ന് പറയുന്നത് ശുദ്ധമായ എന്തെന്ന് പറയുന്ന ഇവിടുത്തെ പോലെ കരിങ്കല്ലും പാറയും അടങ്ങിയ ക്രസ്റ്റല്ല ഒരുപാട് ധാതുക്കൾ കാരണം അതിന്റെ ധാതുക്കൾ ഇങ്ങനെ കുമിഞ്ഞു കൂടി കിടക്കുന്നതാണ് അതിന്റെ ക്രസ്റ്റ് അവിടെ വീക്കാണ് അതുകൊണ്ടാണ് കൂടുതലും ഭൂമി ഉലുക്കങ്ങൾ അവിടെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നല്ലൊരു ഭൂമി കുലുക്കവും നല്ലൊരു മഴയും ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ ഈ മുല്ലപ്പെരിയാർ ഡാം ഏത് സമയവും പൊട്ടിപ്പോകാം എന്നുള്ളൊരവസ്ഥയിലാണ് പിന്നെ സംഭവിക്കുന്നത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചരിത്രത്തിൽ കേരളം കണ്ടിട്ടില്ലാത്ത വലിയൊരു പ്രളയം ഒരു വാട്ടർ ബോംബ് സ്ഫോടനമായിരിക്കും പിന്നെ അവിടെ സംഭവിക്കുന്നത് അപ്പൊ സായിപ്പിന് പെനിക്കുക്ക് സായിപ്പിനെ പോലെ അതുപോലെ തന്നെ അന്നത്തെ ബ്രിട്ടീഷ് ഗവൺമെന്റിനും കേരളത്തിൽ നിന്ന് വൻ വിഭവങ്ങളെ കൊള്ളയടിക്കാം എന്നുള്ള ഒരു കണക്കുകൂട്ടലുണ്ടായിരുന്നു അതിനുവേണ്ടി ഒരു 999 വർഷത്തെ കരാർ എഴുതിയുണ്ടാക്കി അതുകൊണ്ട് 1000 വർഷത്തെ കരാർ ഈ 1000 വർഷം കൊണ്ട് ഇവിടെ മുഴുവൻ 1000 വർഷം കുഴിച്ചെടുക്കാനുള്ള സാധനം അതിന്റെ അടിയിലുണ്ടെന്നുള്ള സായിപ്പിന് അറിയാം അത്രയും വൈഡൂര്യങ്ങളും രത്നങ്ങളും വെട്ടിയാൽ തീരാത്തത്ര വലിയ വനസമ്പത്തും അവിടെ 1000 വർഷങ്ങൾ കുഴിച്ചാലും അവിടെ കിട്ടാത്ത സമ്പത്തുണ്ടെന്ന് സായിപ്പിന് അറിയാം അതുകൊണ്ടാണ് 1000 വർഷം കരാർ എഴുതിയത് അപ്പൊ ഈ 1000 വർഷത്തെ കരാറൊക്കെ എഴുതി വെച്ചിട്ട് സായിപ്പ് കാത്തിരിക്കുകയാണ് കൊള്ളയടിക്കാൻ അതിനുവേണ്ടി പേരിന് ഒരു ഡാം കെട്ടി അങ്ങ് ഉണ്ടാക്കി കൊടുത്തു ഒരു ശകലം ജലസേചനോ അതിൽ കൂടെ സമ്മളിച്ചു കൊടുത്തു ഈ മുല്ലപ്പെരിയാർ ഡാമിനെ തന്നെ നല്ലൊരു രീതിയിൽ നല്ല ശാസ്ത്രീയമായ രീതിയിൽ ഒന്നുകൂടെ മോഡിഫൈ ചെയ്തെടുത്താൽ കൂടുതൽ പ്രയോജനം നമുക്കുണ്ടാകും ഇപ്പം കേരളത്തെ കൊള്ളയടിക്കുക അല്ലെങ്കിൽ ഭാരതത്തെ കൊള്ളയടിക്കുക എന്നുള്ള രീതിയിൽ പേരിനുണ്ടാക്കി വെച്ച ഒരു ഡാം അതുകൊണ്ടാണ് സുർക്കിയിൽ തന്നെ ഉണ്ടാക്കിയത് പേരിനുണ്ടാക്കി വെച്ച 50 വർഷം മാത്രം പഴക്കമുള്ള ഒരു കൊച്ചു ഡാമാണ് ഈ ഒരു അശാസ്ത്രീയമായ വലിയ ബലമൊന്നും ഇല്ലാതെ ഉണ്ടാക്കി വെച്ച ഒരു ഡാമാണ് ഈ മുല്ലപ്പെരിയാർ ഡാം എന്ന് പറയുന്നത് ഒരിക്കലും ആ ഡാം അത്ര ബലവത്തായിട്ടുള്ളതല്ല ആ ഡാമിൽ ഉണ്ടാകുന്ന അപകടം എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു ആ ഡാമിനെ നവീകരിക്കണം ആ ഡാമിൻ്റെ ചുറ്റുമുള്ള ആ എന്തെന്ന് പറയുന്ന കൈവഴികളെയൊക്കെ ഒന്ന് വിസ്തൃതമാക്കി ആവശ്യമില്ലാത്ത വെള്ളത്തെ ചോർത്തിക്കളയാനുള്ള സംവിധാനം ഉണ്ടാക്കണം ആ ഡാമിനെ മൊത്തത്തിലൊന്ന് പുതുക്കിപ്പണിയേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട് ഇല്ല എങ്കിൽ ഈ ഡാം എന്നെങ്കിലും ഒരു കാലത്ത് പൊട്ടുകയാണെങ്കിൽ വലിയ താമസമൊന്നുമില്ല ഇപ്പോഴും ആടിയാടിയൊക്കെ ഇരിക്കുകയാണ് എന്നെങ്കിലും ഒരു കാലത്ത് സമീപത്തിൽ അത് പൊട്ടിക്കൊടുക്കുകയാണെങ്കിൽ കേരളത്തിനെ മാത്രമായിരിക്കും വൻ ദുരന്തം ബാധിക്കുക കേരളത്തിന് വൻ ദുരന്തം വരും കേരളീയരെ മുൻപുനയിൽ നിർത്തും എന്നുള്ളത് കൊണ്ടാണ് ദുഷ്ടവിചാരം കൊണ്ട് തമിഴ്നാട് അനങ്ങാതിരിക്കുന്നത് അപ്പം ഇനി മലയാളികളായിട്ടുള്ള നിങ്ങൾ വിചാരിക്കുക നിങ്ങൾ ജാതി മത രാഷ്ട്രീയം മറന്ന് ജാതിഭേദം മതഭേദം രാഷ്ട്രീയം എന്നിവയൊക്കെ മറന്നുകൊണ്ട് നിങ്ങൾ ഈ ഡാമിനെ പുതുക്കിപ്പണിയാനും ഈ വൻ വിപത്തിൽ നിന്ന് കേരളക്കരയെ രക്ഷിക്കുവാനുമായിട്ട് മുൻകരുതലെടുക്കുക ഇനി അല്ലെങ്കിൽ അങ്ങനെ ഒരു ഡാം വേണ്ടെന്ന് വയ്ക്കുക എന്തിനാണ് വെറുതെ തലയിൽ ഈ ബോംബും വെച്ചുകൊണ്ടിരിക്കുന്നത് തമിഴ്നാടിന് കുറച്ച് വെള്ളം കിട്ടിയില്ലായിരിക്കാം അപ്പൊ തമിഴ്നാടിനോടൊപ്പം ശക്തമായ സ്റ്റാൻഡ് എടുക്കാൻ കേരളീയരിലെ ജനങ്ങളെല്ലാം ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം ഇവിടെ രാഷ്ട്രീയമോ മതമോ ജാതിയോ ഒന്നും വിചാരിക്കരുത് കാരണം ഇതൊക്കെ നമ്മളെല്ലാവരെയും ബാധിക്കുന്ന പ്രശ്നമാണ് അപ്പൊ ഇത് പറയുന്നതിനാണ് ഈ വീഡിയോ ഇട്ടത് ചിന്തിക്കുക ചിന്തിച്ച് പ്രവർത്തിക്കുക നമസ്കാരം